അനുദിന വിശുദ്ധർ വിശുദ്ധ റോബർട്ട് ബെലാമിൻ മെത്രാൻ വേദപാരംഗിതൻ 1542-1621 കാലഘട്ടം. വിശുദ്ധ റോബർട്ട് ബെലാമിൻ മെത്രാൻ വേദപാരംഗിതനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഒക്ടോബർ 4 1542 ടസ്കനിയിൽ മോണ്ടെ പുൾഷിനിയോ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. ജീവകാരുണ്യമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിലൂടെ ഒരു മനുഷ്യനും നഷ്ടപ്പെടുകയില്ല, അതുകൂടാതെ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുകയുമില്ല. ക്രിസ്തുവിന്റെ വിദ്യാലയം സ്നേഹത്തിന്റെ വിദ്യാലയമാണ്. അവസാന ദിവസം പൊതുപരീക്ഷ നടക്കുമ്പോൾ സ്നേഹമായിരിക്കും മുഴുവൻ സിലബസും. കാരണം സ്നേഹം ഒരു അത്ഭുതകരവും സ്വർഗീയവുമായ ഒന്നാണ്. അതൊരിക്കലും ക്ഷീണിക്കുന്നില്ല, അത് വേണ്ടത്ര ചെയ്തിട്ടുണ്ടെന്ന് സ്വയം കരുതുന്നുമില്ല. ഇത്രയൊക്കെ ആത്മീയ ചിന്തകൾ തന്റെ ജീവിച്ചിരുന്ന സമൂഹത്തിനോടും തന്റെ പ്രശസ്തമായ തർക്കങ്ങൾ മരിക്കുക എന്ന കല എന്ന പുസ്തകങ്ങളിലൂടെയും ഇന്നിന്റെ സമൂഹത്തോടും പരിശുദ്ധമായ ആശയങ്ങൾ സംവദിച്ച വിശുദ്ധൻ ഭക്തനും സമർത്ഥനും നിസ്വാർത്ഥനുമായിരുന്നു തന്റെ ജീവിത ആരംഭഘട്ടം മുതൽ. ബെല്ലാർമിൻ യൂണിവേഴ്സിറ്റി, ബെല്ലാർമിൻ പ്രിപ്പറേറ്ററി സ്കൂൾ, ഫെയർഫീൽഡ് യൂണിവേഴ്സിറ്റി, ബെല്ലാർമിൻ കോളേജ് പ്രിപ്പറേറ്ററി, സെന്റ് റോബർട്ട് സ്കൂൾ, ഡാർജിലിംഗ്, കാനോനിസ്റ്റുകൾ, കാനോൻ അഭിഭാഷകർ, പൂച്ചക്കുട്ടികൾ, സിൻസിനാറ്റി അതിരൂപത എന്നിവയുടെ എല്ലാം മധ്യസ്ഥനാണ് വിശുദ്ധൻ. ബെല്ലാർമിൻ ദൈവശാസ്ത്ര പ്രൊഫസറും പിന്നീട് റോമൻ കോളേജിലെ റെക്ടറുമായിരുന്നു. 1602 കപ്പുവയുടെ ആർച്ച് ബിഷപ്പായി. മാതാപിതാക്കൾ വിൻസെൻസോ ബെല്ലാർമിനോയും മാർപ്പാപ്പ മാർസലസ് രണ്ടാമിന്റെ സഹോദരിയായ സിൻസിയ സെർവിനിയുമായിരുന്നു. 1560 റോമൻ ജെസ്യൂട്ട് നൊവീഷ്യേറ്റിൽ പ്രവേശിച്ചു. 1567 1568 ബെല്ലാർമിനിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ചുള്ള വ്യവസ്ഥാപിത പഠനങ്ങൾ പാദുവായിൽ ആരംഭിച്ചു. 1589 വരെ ബെല്ലാർമിൻ ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിവാദങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ 3 വാല്യങ്ങളുള്ള തർക്കങ്ങളാണ് ഏറ്റവും പ്രശസ്തമായ കൃതി. മാർപ്പാപ്പയുടെ താൽക്കാലിക ശക്തിയെക്കുറിച്ചും അൽമായരുടെ പങ്കിനെ കുറിച്ചുമുള്ള വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുടെ ദിവ്യ വലതുപക്ഷ സിദ്ധാന്തം അംഗീകരിക്കാനാവാത്തത് കാണിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും രാജഭരണാധികാരികളുടെയും കോപത്തിന് ബെല്ലാർമിൻ കാരണമായി. താൽക്കാലിക കാര്യങ്ങളിൽ പോപ്പിന്റെ പരോക്ഷ ശക്തിയുടെ സിദ്ധാന്തം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. സ്കോട്ടിഷ് തത്വചിന്തകനായ ബാർക്ലേക്കെതിരെ പോപ്പിനെ പ്രതിരോധിക്കുകയായിരുന്നു. പോപ്പ് സിക്സ്റ്റൻ 5-ാമന്റെ കോപത്തിനും അദ്ദേഹം വിധേയനായി. ബെല്ലാർമിനെ മാർപ്പാപ്പ ക്ലെമന്റ് 8-ാമൻ ഒരു കർദ്ദീനാളാക്കിയത് ദൈവശാസ്ത്ര പഠനത്തിന് അദ്ദേഹത്തിന് തുല്യനായി ആരുമില്ല എന്ന കാരണത്താലാണ്. പാവപ്പെട്ടവർക്ക് ലഭ്യമായ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഗാർഹിക ചെലവുകൾ വളരെ പരിമിതപ്പെടുത്തി. പല പ്രവർത്തനങ്ങളിലും ബെല്ലാർമിൻ ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പയുടെ ദൈവശാസ്ത്ര ഉപദേശകനായി. ബെല്ലാർമിന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രധാന വിവാദം വന്നത് 1616 അദ്ദേഹം സ്നേഹിച്ചിരുന്ന സുഹൃത്ത് ഗലീലിയോയെ ഉപദേശിക്കേണ്ടി വന്നപ്പോഴാണ്. കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്ര സിദ്ധാന്തം തിരുവെഴുത്തിന് വിരുദ്ധമാണെന്ന് വിശുദ്ധൻ കണ്ടെത്തി. പൂർണമായി തെളിയിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു വിശുദ്ധന്റേത്. അവസാന കാലത്ത് വത്തിക്കാൻ ലൈബ്രറിയനും മാർപ്പാപ്പയുടെ ഉപദേഷ്ടാവുമായി. മരിക്കുക എന്ന കല എന്ന തന്റെ പുസ്തകം പോലെ തന്നെ ഓരോ നിമിഷവും മരണത്തിനായി സ്വയം ഒരുങ്ങിയിരുന്നു. 80-ാം വയസ്സിൽ 1621 സെപ്റ്റംബർ 17 അദ്ദേഹം ശാന്തനായി മരണത്തിനെ പുൽകി. 1930 പിയൂസ് 11-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം അദ്ദേഹത്തെ സഭയുടെ ഡോക്ടറായും പ്രഖ്യാപിച്ചു. വിശുദ്ധന്റെ ജീവിതം യഥാർത്ഥത്തിൽ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആശയങ്ങളോടുള്ള സംഘട്ടനമായിരുന്നു എന്ന് തോന്നാം. കാലഘട്ടത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് തോന്നിയ ചിന്താധാരകളെ ശക്തമായി എതിർത്തു. ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിനെ ശക്തമായി വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപറയുവാൻ തന്റെ ആശയങ്ങളിലൂടെ ശ്രമിക്കുകയും ചെയ്തു.
ലോകത്തിന്റേതായ രഹസ്യങ്ങളുടെ ചുരുളുകൾ ദൈവിക പദ്ധതിയിലൂടെ ആവിഷ്കരിക്കുവാൻ തന്റെ ജ്ഞാനത്തെ വിനിയോഗിച്ച മഹത് വ്യക്തിത്വം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ യേശുവാകുന്ന ഏക രക്ഷയെ മുറുകെ പിടിക്കുവാൻ, ഞങ്ങളുടെ ഈ ലോക ജീവിത സാഹചര്യങ്ങൾ തടസ്സമാകാതിരിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ റോബർട്ട് ബെല്ലാമിൻ മെത്രാൻ സഭാപിതാവിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.